ഗ്ലാസ് ആൻഡ് ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. മയൂരി ഗ്രൂപ്പ് വണ്ടൂരിലെ ജനങ്ങൾക്കായി പുതിയ വലിയ മയൂരി കാളികാവ് റോഡിൽ ടൗൺ സ്ക്വയറിന് മുൻവശം സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഓണക്കാലത്തെ പൂവിപണയിൽ പ്രതീക്ഷയർപ്പിച്ച യുവാക്കളുടെ ചെണ്ടുമല്ലിപ്പൂ കൃഷി, വ്യത്യസ്ത കൃഷി പരീക്ഷിക്കുന്നതിനൊപ്പം മികച്ചൊരു വരുമാനവും ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. തിരുവാലി തങ്കായം ചാത്തക്കാട് സ്വദേശികളായ വടക്കൻ അംജദ്, മേലേപ്പുരയ്ക്കൽ മിഥുൻ, പടിഞ്ഞാറേക്കളത്തിൽ ജിഷ്ണു, പാപ്പാടൻ സുജിത്ത് തുടങ്ങിയവരാണ് പൂക്കൃഷി പരീക്ഷിക്കുന്നത്. ബിരുദ പഠനം പൂർത്തിയാക്കിയ എല്ലാവരും വ്യത്യസ്തമായി എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ആലോചനയിൽ നിന്നാണ് തിരുവാലി മണ്ണുപറമ്പിൽ ഇവരുടെ സുഹൃത്തുകൂടിയായ രമേശിന്റെ 15 സെന്റ് സ്ഥലത്ത് പൂക്കൃഷി തുടങ്ങിയത്. കൃഷിക്ക് ആവശ്യമായ നിലമൊരുക്കിയതെല്ലാം ഇവർ തന്നെയാണെന്ന് പ്രത്യേകതയുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ നടന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് സ്ഥലം കിട്ടിയില്ല അത് ചെയ്യാൻ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇതിന് സ്ഥലം കണ്ടെത്തുകയും അതേപോലെ തന്നെ ഇത് വിത്ത് അങ്ങാടിപ്പുറം പോയിട്ട് അവിടെ ഒരു ഫാമിൽ മുളപ്പിച്ച വിത്താണ്. അവിടെ നിന്ന് 5 രൂപ കൊടുത്ത് വിത്ത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കിത് മെയിനായിട്ട് ഇത് ലാഭം നല്ല ഉപരി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പുതുമയുള്ള എന്തെങ്കിലും നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ വരും, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഞങ്ങളെ പണിക്ക് പോകും. പിന്നെ വൈകുന്നേരം വരും, വൈകുന്നേരം ഇപ്പോൾ തൊട്ടടുത്താണ് ഞങ്ങൾ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകണേൻ്റെ ഒരു 5:30 ആകുമ്പോൾ കളിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു 1.5 മണിക്കൂർ വന്നിട്ട് ഇതിൽ ഒന്ന് നടന്ന് ഇതിൽ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കി പോകും. നാലംഗ സംഘത്തിലെ അംഗമായ അംജദിന്റെ സഹോദരനും നിറമരുതൂർ കൃഷി അസിസ്റ്റന്റുമായ ആബിദിന്റെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചായിരുന്നു കൃഷി. അധ്വാനമെല്ലാം ഇവർ തന്നെയാണെങ്കിലും വളത്തിനും തൈകൾക്കുമെല്ലാം 30,000 രൂപയോളം ചിലവും വന്നു. ഓണവിപണി ലക്ഷ്യം വെച്ചാണ് ഇവർ കൃഷി നടത്തിയിട്ടുള്ളത്. പൂക്കളെല്ലാം വിടർന്ന് മനോഹര കാഴ്ചയായതോടെ ഇവിടം സെൽഫി പ്രേമികളുടെ താവളമായിരിക്കുകയാണ്. നമ്മൾ ചെങ്ങൈമാർ എല്ലാവരും കൂടിയാണ് ഈ ഒരു പരിപാടി നടത്തിയത്. അപ്പോൾ അതായത് ഇവിടെ എല്ലാവരും വരലുണ്ട്, രാവിലെയും വൈകുന്നേരമൊക്കെ വരലുണ്ട്, ഫോട്ടോ എടുക്കാനും എല്ലാ കാര്യങ്ങളും വരലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ നിയന്ത്രണങ്ങളും ഇങ്ങനെ ചെയ്തു വെക്കലുണ്ട്. പിന്നെ അവർ വന്നുകൊണ്ട് എല്ലാം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഭംഗിയായിട്ട് എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ ചെങ്ങൈമാരെല്ലാവരും കൂടി ചെയ്ത കാരണം കൊണ്ട് എല്ലാവരോടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് എന്ന് വെച്ചാൽ സ്റ്റാറ്റസ് സ്റ്റോറി എല്ലാവരും കേട്ടുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നുമല്ല, നമ്മുടെ നാട്ടിലും പൂക്കൃഷി നടക്കുമെന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് കൂടിയായിരുന്നു കൃഷി. സഹ്യ നൗ, വണ്ടൂർ. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.